السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله تعالى. ما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يكفرون بآيات الله ويقتلون النبيين بغير حق ويقتلون الذين يأمرون بالقسط من الناس فبشرهم بعذاب أليم. صدق الله العلي العظيم. സർവാദരണീയരായ ഉസ്താദ്മാർ, മറ്റെന്റെ ശബ്ദം ശ്രവിക്കുന്ന മുത്താലിം സുഹൃത്തുക്കളെ, ആലു ഇംറാനിലെ 21-ാമത്തെ ആയത്താണ് എനിക്ക് നിങ്ങളുമായി വിശദീകരിക്കാനുള്ള വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് തഖ്വയോടുകൂടെ ആവശ്യമായി ജീവിക്കാൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും അല്ലാഹു ഖുർആനിലൂടെ പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ വിരുദ്ധമായി സഞ്ചരിക്കുന്നവരാണ് അള്ളാഹുവിന്റെ വലിയ തോതിലുള്ള അദാബിന് ഇരയായി തീരുന്നതെന്നും അള്ളാഹു ഖുർആനിലൂടെ അവരോട് ചെയ്യുന്നുണ്ട്. അതിലെ പല സംഭവങ്ങളും അള്ളാഹു നേരിട്ട് തന്നെ പറയുന്നുണ്ട്. എന്നാൽ ചിലത് മുൻകാല കഴിഞ്ഞുപോയ ആളുകളുടെ ചരിത്രങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ചില പാഠങ്ങൾ അള്ളാഹു ഉമ്മത്തിന് കൈമാറുന്നുണ്ട്. അതിൽ ഒരു പ്രധാന അധ്യായമാണ് ഞാൻ ഇവിടെ ഓതി വെച്ചിട്ടുള്ളത്. ബനു ഇസ്രായേലിലെ അഹ്ലി കിതാബിലെ ആളുകൾ അവിടുന്ന് ഇസ്ലാമാണ് യഥാർത്ഥ വിശ്വാസമെന്നും ഇസ്ലാമാണ് യഥാർത്ഥ മതമെന്നും അവർക്ക് ഉറപ്പുണ്ടായിരിക്കെ തന്നെ അവർ അവിടുന്ന് കിബ്ര് എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം അന്നത്തെ കാലത്തെ അമ്പിയാകളെ എതിർക്കുകയും അവരെ വലിയ തോതിൽ അതാവ് ശിക്ഷിക്കുകയും അക്രമമേൽപ്പിക്കുകയും ചെയ്തതായി നമുക്ക് കാണാം. അല്ലാഹു ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു കസീർ പോലത്തെ തഫ്സീറുകളിൽ പറയുന്നുണ്ട്, ലമ്മും മിനല്ലാഹി ലിഅഹ്ലിൽ കിതാബ്. ഈ ആയത്ത് വിശദീകരിക്കുന്നത് തന്നെ അല്ലാഹുവിൽ നിന്നുള്ള അഹ്ലി കിതാബിനിക്ക് ഉള്ള ഒരു ലമ്മാണ്, ആക്ഷേപമാണ് എന്നാണ്. അവർ കാരണം അവർ കിബ്ര് എന്നുള്ള ഒരു ഘടകം കൊണ്ട് മാത്രമാണ് അവർ നബി സല്ലല്ലാഹു അവിടുത്തെ ബനു ഇസ്രായേലിലെ അമ്പിയാക്കളെ അംഗീകരിക്കാതിരുന്നത്. ഈ ആയത്തിന് വിശദീകരിക്കുന്നിടത്ത് ഇബ്നു കസീർ പോലത്തവർ പറയുന്നുണ്ട്, അൽ ഖിബ്റു ബത്തറുൽ ഹഖ് വ ഗംതുന്നാസ്. ഖിബ്ര് എന്നുള്ളത് ഒരു മനുഷ്യനെ ഹക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എതിർക്കാനും അതുപോലെ മനുഷ്യനെ നിസാരവൽക്കരിക്കാനും ഉള്ള ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഈ ഖിബ്റിലൂടെ ഒരു വലിയ പരാജയത്തിലേക്ക് എത്തിയ ഒരു വിഭാഗത്തിന്റെ ചരിത്രമാണ് ഇവിടെ പ്രതിപാദിക്കാനുള്ളത്. ഒരിക്കൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സഹാബികളോട് കൂടെ ഇരിക്കുമ്പോൾ മഹാനായ അബി ഉബൈദുബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ചോദിക്കുന്നുണ്ട്, അയ്യുന്നാസി അശദ്ദു അദാബ യൗമൽ ഖിയാമ. നബിയെ, ഖിയാമത്ത് നാളിൽ ഏറ്റവും അദാബ് ലഭിക്കുന്ന വിഭാഗം ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, റജുലുൻ ഖതൽ നബിയൻ ഔ മൻ അമറ ബിൽ മഅറൂഫി വനഹ അനിൽ മുൻകർ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഈ ആയത്തിനെ ഓതി കൊടുക്കുകയാണ്. അഹ്ലി കിതാബിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ചില മുഫസ്സിരീങ്ങൾ ഇബ്നു കസീർ അതുപോലെ ഖുർത്തുബി പോലത്തെ തഫ്സീറുകളിലെല്ലാം 40-ഓളം നബിമാരെ എന്നല്ല 70-ഓളം നബിമാരെ ഇവർ കൊന്നിട്ടുന്നുണ്ട് എന്ന് പറയുന്നത് കാണാം. എന്നാൽ മറ്റ് ആലൂസി പോലത്തെ റൂഹിൽ ബയാൻ പോലത്തെ തഫ്സീറുകൾ പരിശോധിക്കുമ്പോൾ ഈ ആയത്ത് പ്രതിപാദിക്കുന്നത് ആ ബനു ഇസ്രായേലിലെ യഹൂദി എന്ന വിഭാഗത്തെ അല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ള യഹൂദികളെയും നസ്രാനികളെയും ആണ് പ്രതിപാദിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. കാരണം ഇതിന് രണ്ട് വജിഹുകളാണ് മഹാനായ റൂഹിൽ മഅാനിയുടെ മുസന്നിഫ് എല്ലാം പ്രതിപാദിക്കുന്നത്. ഒന്ന് അവരുടെ സലഫുകൾ ചെയ്തു പോകുന്ന പരിപാടിയായിരുന്നു ഇത്. ഇത് ആ വിഷയം ഇവർക്ക് തൃപ്തിയുള്ള ഒരു കാര്യം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സലഫ് ചെയ്തു പോകുന്ന കാര്യത്തെ ഇവർ എതിർക്കാത്തത് കൊണ്ടും അവർ
പൂർണ്ണ രൂപത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയത് കൊണ്ടും അത് അവരിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ഇത് ഉദ്ദേശിച്ചത്. ഇവരിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ള ബനു കാലത്തുള്ള യഹൂദികളിലേക്ക് ചേർത്തുകൊണ്ടാണ് വിശദീകരിക്കുന്നത് എന്നാണ് എന്നാണ്. എന്നാൽ റാസി പോലത്തവർ രണ്ടാമത്തെ വജ്ഹ് പറയുന്നതിൽ ഖിലാഫ് കാണാം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ മുഅ്മിനീങ്ങളെയും കൊല്ലാൻ ഉദ്ദേശിച്ചവരിലേക്കാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത് എന്നാണ് റാസി പോലത്ത മുഫസ് തഫ്സീറിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ മറ്റുള്ള തഫ്സീറുകളിൽ അവിടുന്ന് പറയുന്നത് മാനിയില്ലെങ്കിൽ അന്നത്തെ കാലത്തെ യഹൂദികളുടെ ഒരു പ്രവൃത്തി തന്നെ ഇവനെ കൊല്ലുന്നത് മൂലം ഒരു മാനി ഒരു തടസ്സം നമുക്ക് വരുന്നില്ല. ചെറിയ വിഷയങ്ങൾക്ക് പോലും അവർ പല ആളുകളെയും മുഅ്മിനീങ്ങളെയും കൊന്നുകളഞ്ഞിരുന്നു. കാരണം അവർക്ക് അതിനത്രത്തോളം ശക്തിയും പവറും ഉണ്ടായത് കൊണ്ട് തന്നെ ഇവനെ കൊല്ലുന്നത് മൂലം ഒരു തടസ്സവും നമുക്കില്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ അവർ കൊന്നിരുന്നു എന്ന് ആലൂസി പോലത്തെ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ചില മുഫസ്സിറീങ്ങൾ എന്ന് പറഞ്ഞെടുത്ത് അന്നബീന എന്നുള്ളത് അക്കാലത്തെ ബനൂ ഇസ്രായേൽ കാലത്തെ സകല നബിമാരെയും കൊന്നിരുന്നോ എന്നുള്ള വിഷയത്തിൽ മഹാനായ റാസി പോലത്തെ ഇമാമിങ്ങൾ ഖിലാഫ് രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് മാത്രമല്ല അന്നബീന എന്നുള്ളതിലെ അലിഫ്ലാം അത് അഹദിനാണെന്നും അറിയപ്പെട്ട ചില പണ്ഡിത ചില നബിമാരെ മാത്രമാണ് അവർ കൊന്നിരുന്നതെന്നും പറയുന്നുണ്ട്. എന്നാൽ വയഖ്തുലൂന നബിയീന ബിഗൈരി ഹഖിൻ ബിഗൈരി ഹഖിൻ എന്നത് വിശദീകരിച്ചുകൊണ്ട് റാസി ഇമാം പറയുന്നത് കാണാം ബിഗൈരി ഹഖിൻ എന്നത് ഖൈദല്ല, മറിച്ച് അത് ഖൈദായിട്ടല്ല അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അവർ അലിത്തലാക്കിൽ തന്നെ നബിമാരെ കൊന്ന ആ മഹൂദായ നബിമാരെ കൊന്നിരുന്നു എന്നാണ്. എന്നാൽ ബനു ഇസ്രായേൽ കാലത്തേക്ക് ചേർത്ത് വായിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറായി വന്നിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ബനു ഇസ്രായേലേക്ക് ചേർത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ന്യായവും കൂടാതെ ഒരു അടിസ്ഥാനവും ഇല്ലാതെ അവർ അക്കാലത്തിരുന്ന നബിമാരെ കൊന്നിരുന്നു എന്നാണ്. فبشرهم بعذاب اليم اليم ششم الله سبحانه وتعالى അവിടുന്ന് പറയുന്നുണ്ട് فبشرهم بعذاب اليم اليم ആ വിഭാഗക്കാർക്ക് ശക്തമായ അദാബ് ഉണ്ട് എന്ന് അവരോട് നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുക. ഇവിടെ ഫായിനെ കൊണ്ട് ചർച്ച മഹാനായ ഖുർത്തുബി ഇമാം എല്ലാം രേഖപ്പെടുത്തിയത് കാണാം. എന്തുകൊണ്ടാണ് ഇവിടെ ഫായിനെ കൊണ്ടുവന്നത്? ചില മുഫസ്സിറീങ്ങൾ പറയുന്നുണ്ട് അത് ജസായിന്റെ മാനക്കാണ്. അവിടെ ഒരു ഷർത്തിന് നാം തഖദീർ ചെയ്ത് ആരെങ്കിലും നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ആശയങ്ങളെ അല്ലെങ്കിൽ അവരെ കൊന്നിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ബഷാറത്ത് കൊണ്ട് അറിയിച്ചോളണം എന്നാണ്. യഥാർത്ഥത്തിൽ അദാബ് കൊണ്ട് അറിയിക്കുന്നത് ഒരിക്കലും നാം ബിഷാർത്ത് രൂപത്തിലല്ല ഉപയോഗിക്കാറ്. പിന്നെയോ അവിടെ കൃത്യമായ ഒരു ഇസ്തിആറത്ത് രേഖപ്പെടുത്തിയതായി ഇമാം റാസി റളിയല്ലാഹുവിനെ അടുത്ത് കിതാബിൽ പറയുന്നുണ്ട് എന്നല്ല ചില മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട് ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം എന്നുള്ള ബിഷാറത്ത് നാം രണ്ട് മാനക്കും ഉപയോഗിക്കും. അത് അദാബ് കൊണ്ടാണെങ്കിലും സന്തോഷ വാർത്ത അറിയിക്കാനാണെങ്കിലും ഉപയോഗിക്കുമെന്ന് പറഞ്ഞവരും ഉണ്ട്. ഖുർത്തുബി ഇമാം അവിടുത്തെ തഫ്സീർ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ചില ഫായിദകൾ പറയുന്നത് കാണാം. അതിലെ ഒന്നാമത്തെ ഫായിദ തന്നെ അന്നൽ അംറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ കാന വാജിബം ഫിൽ ഉലഫിൽ ഉമമിൽ മുതഖദ്ദിമ മുൻകഴിഞ്ഞു പോയ ഉമ്മത്തുകളിലെല്ലാം അവിടുന്ന് അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ വാജിബായിരുന്നു. അതുകൊണ്ടാണ് സ്വഹാബികൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മിമ്പറിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സ്വഹാബി വന്ന് ചോദിക്കുന്നുണ്ട് മൻ ഖൈറുൻ നാസ് യാ റസൂലുള്ളാഹ്, ആരാണ് നബിയെ ഏറ്റവും ഖൈറായ മനുഷ്യൻ ആരാണ് ഏറ്റവും ഖൈറായ മനുഷ്യൻ? ഉടനെ തന്നെ ഹബീബായ തങ്ങൾ അവിടുന്ന് പറയുന്നു അമറുഹും ബിൽ മഅറൂഫി വനഹാഹും അനിൽ മുൻകരി വതഖാഹും ലില്ലാഹി വഔസലുഹും ലിറഹ്മിഹിം. നല്ല കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുകയും കുടുംബ ബന്ധം ചേർക്കുകയും റബ്ബിന്റെ തഖ്വയിലായി ജീവിക്കുന്നവരാണ് ഏറ്റവും ഖൈറായ മനുഷ്യർ. രണ്ടാമത്തെ ഒരു ഫായിദയായി മഹാനായ കുർത്തു
തൗബീദങ്ങൾ പറയുന്നുണ്ട് അന്നൽ മുൻകറ വാജിബുൻ തഗീറുഹു അലാ മൻ കാ അലാ കുല്ലി മൻ ഖദറ അലൈഹി ഏതെങ്കിലും ഒരുത്തന് ഒരു നാട്ടിൽ ഒരു മോശപ്പെട്ട പ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു അവൻ കാ പ്രവർത്തനം തടയാൻ സാധിക്കുമെങ്കിൽ അവൻ അത് തടയൽ വാജിബാണ് എന്ന് മഹാനായ കുർത്തുബിദങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ ഈ ആയത്ത് ദഅവത്തിന്റെ മേഖലയിൽ വലിയ പ്രബോധനം ചെയ്യുന്ന ആയത്താണ് വലിയ നമുക്ക് വലിയ പ്രചോദനം ചെയ്യുന്ന ആയത്താണ് ഈ സമയത്ത് മഹാന ഒരു സ്വഹാബിതങ്ങൾ അവിടുന്ന് ചോദിക്കുന്നുണ്ട് മതാ നതുർകുൽ അംറ ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ ഓ നബിയേ ഏത് ഒരവസ്ഥയിലാണ് ഞങ്ങൾ നഹ്യുൻ അൽ മുൻകർ ചെയ്യൽ നിർത്തേണ്ടത് അംറു ബിൽ മഅറൂഫ് ഞങ്ങൾ ഒഴിവാക്കേണ്ട സമയം ഏതാണെന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രതിപാദിക്കുകയാണ് ഇദാ ളഹറ ഫീകും മാ ളഹറ ഫിൽ ഉമമി ഖബ്ലകും ഓ സ്വഹാബികളെ നിങ്ങളുടെ ഉമ്മത്തിലെങ്ങാനും മുൻകഴിഞ്ഞ ഉമ്മത്തിൽ വന്ന എല്ലാ വിപത്തുകളും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ പരിപാടി നിർത്തിക്കോളണം എന്താണ് ആ മുൻകഴിഞ്ഞ ഉമ്മത്തിൽ വന്നതെന്ന് ചോദിക്കുമ്പോ ഹബീബായ തങ്ങൾ പറയാണ് അൽ മുൽക്ക് ഫീ സിഗാരിക്കും വൽ ഫാഹിശത ഫീ കിബാരിക്കും വൽ ഇൽമു ഫീ റദായിലിക്കും എല്ലാ അധികാരങ്ങളും നിങ്ങളിലുള്ള ഏറ്റവും ചെറിയ വിഭാഗക്കാരിലേക്ക് എത്തുകയും അതുപോലെ എല്ലാ മോശപ്പെട്ട പ്രവർത്തനങ്ങളും